കമലേഷ്, ഈ പാനൂരിൽ ബോംബ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വിമർശനം കോൺഗ്രസും യു ഡി എഫും ഒക്കെ ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെ ഇന്നലെ ഈ ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ച സാഹചര്യത്തിൽ ഒട്ടും വീര്യം കുറയാതെ വിഷയം സഭയിലെത്തിക്കാനാണോ പ്രതിപക്ഷത്തിന്റെ നീക്കം? അങ്ങനെ തന്നെയാണ്. ഇനി വേറൊരു വിഷയമായിരുന്നു അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഈ കണ്ണൂരിലെ ഈ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ, ഇത് എരഞ്ഞോളിയിൽ ഇന്നലെ ഉണ്ടായ ഈ ബോംബ് സ്ഫോടനം മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും പാനൂർ സംഭവമുണ്ട്. പലയിടത്തും എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാതെ ബോംബുണ്ട് നഗരസ്ഥലത്തിനടുത്ത് പോലും. ആ രീതിയിലേക്ക് കണ്ണൂർ വീണ്ടും മാറുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച, സർക്കാരിൻ്റെ വീഴ്ച എന്ന് കൃത്യമായി പ്രതിപക്ഷം ഉന്നയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് മാറ്റിയത്. സണ്ണി ജോസഫാണ് നോട്ടീസ് നൽകിയത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി എന്തൊക്കെ പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ഈ ഒരു ചർച്ചക്കിടെ വരാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ ഇപ്പോൾ സ്ഥാപനം സൂചിപ്പിച്ച പോലെ എങ്ങനെ അവിടെ എരഞ്ഞോളിൽ ബോംബ് എത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി നിയമസഭയെ അറിയിക്കുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഇതിനെതിരെ എന്തായിരിക്കും ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലായിരിക്കും നടപടികൾ എടുക്കാൻ പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ നിലപാടും, ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും സഭാ സമ്മേളനം ചേരുമ്പോൾ ഈ വിഷയത്തിൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധത്തിനും സാധ്യത തള്ളിക്കാൻ കഴിയില്ല.